കേശവീയം, കെ സി കേശവപിള്ള. 1868 കൊല്ലം ജില്ലയിലെ പറവൂരിൽ ജനിച്ച കെ സി കേശവപിള്ള പാരമ്പര്യമനുസരിച്ച് സംസ്കൃതം പഠിച്ചു. കുട്ടിക്കാലത്ത് പടർന്നു പിടിച്ച കഥകളിഭ്രമം മൂലം 15 വയസ്സിൽ ഒരു ആട്ടക്കഥ രചിച്ചു. അധികം വൈകാതെ ശ്രീമൂലം തിരുനാൾ മകനെ പഠിപ്പിക്കുന്ന ജോലി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. പിന്നീട് അദ്ദേഹം ധാരാളം കൃതികൾ രചിക്കുകയുണ്ടായി. ഹിരണ്യാസുരവധം, ശൂരപത്മാസുരവധം, ശ്രീകൃഷ്ണ വിജയം എന്ന 3 ആട്ടക്കഥകൾ, ആസന്നമരണ ചിന്താശതകം, സുഭാഷിതങ്ങൾ എന്നീ കാവ്യങ്ങൾ, സംഗീതമഞ്ജരി, കാവ്യമാലിക തുടങ്ങിയ സംഗീതകൃതികൾ, ഭാഷാനാരായണീയം, പരിഭാഷ, ലക്ഷ്മി കല്യാണം, സദാരാമ എന്നീ സംഗീത നാടകങ്ങൾ, കേശവീയം, മഹാകാവ്യം എന്നിവയാണ് കെ സി കേശവപിള്ളയുടെ പ്രധാന കൃതികൾ. ഭാഗവതം ദശമസ്കന്ധത്തിലെ സ്യമന്തക കഥയാണ് കേശവീയത്തിലെ ഇതിവൃത്തം. 12 സർഗങ്ങളിലായി അത് പ്രതിപാദിക്കുന്നു. ശ്രീകൃഷ്ണനെ സംബന്ധിക്കുന്നതെന്നും കേശവപിള്ളയെ സംബന്ധിക്കുന്നതെന്നും കേശവീയം എന്ന പേരിന് അർത്ഥമുണ്ട്. പ്രാസവാദത്തിൽ ദ്വിതീയാക്ഷര പ്രാസദീക്ഷയില്ലാതെയും കവിത എഴുതാം എന്ന് വാദിച്ച AR പക്ഷത്തായിരുന്നു കേശവപിള്ള. പ്രാസദീക്ഷ കൂടാതെ ഉത്തമ കവിത എഴുതാമെന്നതിന് മാതൃക കാട്ടാൻ വേണ്ടി അദ്ദേഹം രചിച്ചതാണ് കേശവീയം മഹാകാവ്യം. കാവ്യത്തിലേക്കു കടക്കാം. കേശവീയം, കെ സി കേശവപിള്ള. രമണീയാർത്ഥദാനത്താൽ ആനന്ദമളവെഞ്ഞിയെ, ആശ്രിതർ കരുളീടുന്ന വാണിയെ കൈതൊഴുന്നു ഞാൻ. രമണീയാർത്ഥം, മനോഹരമായ അർത്ഥങ്ങൾ, യോജിച്ച രീതിയിലുള്ള അർത്ഥങ്ങൾ നൽകി കവിയെ അല്ലെങ്കിൽ കാവ്യം രചിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന, തന്നെ ആശ്രയിക്കുന്നവർക്ക് അർത്ഥദാനം നൽകുന്ന വാണിയെ, സരസ്വതീ ദേവിയെ കൈതൊഴുന്നു ഞാൻ. കവി ആദ്യം സരസ്വതീ വന്ദനം നിർവഹിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഗുരുക്കന്മാരെ സ്മരിക്കുന്നു. ശ്രീമൽ കേരളവർമാഖ്യം, കവിരത്നം തമോപഹം, വിമലം വിലസീടുന്നു വിദ്വൻ മൗലിവിഭൂഷണം. കേരളവർമ്മ വലിയകോയി തമ്പുരാനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കവികളിലെ രത്നമായി വിലസീടുന്ന കേരളവർമ്മ, തമോപഹം ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന, വിമലം വിലസീടുന്നു വിശുദ്ധമായി, പരിശുദ്ധമായി വിലസീടുകയാണ് വിദ്വൻ മൗലിവിഭൂഷണം. വിദ്വാന്മാരുടെ മൗലിയിൽ ഒരു അലങ്കാരമായിട്ട് ശ്രീ കേരളവർമ്മ എന്ന കവിരത്നം വിലസീടുന്നു. തച്ഛിഷ്യ കവി സുരീന്ദ്രമണിമാലയ്ക്കു മഞ്ജുളം, നടുനായകമൊന്നിങ്ങ് വിളങ്ങുന്നിതമൂല്യമായി. തത് ശിഷ്യകവി, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ, അതായത് കേരളവർമ്മയുടെ ശിഷ്യകവി സുരീന്ദ്രമണിമാലയ്ക്ക് മഞ്ജുളം, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ കവി സുരീന്ദ്രമണിമാലയ്ക്ക് മഞ്ജുളം, ശിഷ്യന്മാരായിട്ടുള്ള മണിമാലകൾ, ശ്രേഷ്ഠരായിട്ടുള്ള ശിഷ്യന്മാരിൽ മഞ്ജുളം മനോഹരമായി, നടുനായകമൊന്നിങ്ങു വിളങ്ങുന്നിതമൂല്യമായി. കേരളവർമ്മയെ തന്നെ കവിരത്നമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ആ കവിരത്നമായ കേരളവർമ്മയുടെ ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാൾ മനോഹരമായി നടുനായക സ്ഥാനം വഹിച്ച് വിളങ്ങുന്നു. അതാരാണെന്ന് അടുത്ത വരികളിൽ പറയുന്നുണ്ട്. രാജരാജാഖ്യനായോ രഘുരുവിൻ്റെ കൃപാരസം, എൻമൊഴിക്കുള്ളഴക്കെല്ലാം കഴുകിക്കളയണമേ. ആരാണ് കേരളവർമ്മയുടെ ശിഷ്യനായിട്ട് കവി കൽപ്പിച്ചിരിക്കുന്നത്? AR രാജരാജവർമ്മ.
മുൻപ് പറഞ്ഞതുപോലെ പ്രാസവാദത്തിൽ എ ആർ പക്ഷത്തായിരുന്നു ശ്രീ കെ സി കേശവപിള്ള നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ എ ആർ രാജരാജവർമ്മയെയും തൻ്റെ ഗുരുസ്ഥാനത്ത് അദ്ദേഹം കണ്ടിരുന്നു. അങ്ങനെ കേരളവർമ്മയെപ്പോലെയുള്ളൊരു കവിരത്നത്തിൻ്റെ ശിഷ്യഗണങ്ങളിലെ ശ്രേഷ്ഠനായ രാജരാജവർമ്മ എന്ന ഗുരു, അദ്ദേഹത്തിൻ്റെ കൃപാരസം, എൻ മൊഴിക്കുള്ള അഴുക്കെല്ലാം കഴുകിക്കളയണമേ, എൻ്റെ വാക്കുകൾക്കുള്ള കോട്ടങ്ങളെല്ലാം തീർക്കണമേ, എനിക്ക് നല്ല രീതിയിൽ മഹാകാവ്യം രചിക്കുവാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നും ഉണ്ടാകണമേ എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്. തദുപജ്ഞം മതം നവ്യം സാമഞ്ജസ്യ മനോഹരം ഒരുക്കി എന്നെ ഇക്കാവ്യ രചനാസാഹസത്തിനായി. തദുപജ്ഞം മതം, അദ്ദേഹത്തിൻ്റെ മതം, അഭിപ്രായം, അതായത് പ്രാസവാദത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എ ആർ രാജരാജവർമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? ദ്വിതീയാക്ഷരപ്രാസം കൂടാതെയും കാവ്യരചന സാധ്യമാകും, ദ്വിതീയാക്ഷരപ്രാസം കാവ്യരചനയ്ക്ക് നിർബന്ധമില്ല എന്ന അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നവ്യം സാമഞ്ജസ്യ മനോഹരം, പുതിയത്, നവ്യം പുതിയത്, സാമഞ്ജസ്യം യോജിച്ച രീതിയിൽ കൂടിച്ചേർന്ന് മനോഹരമായി, അദ്ദേഹത്തിൻ്റെ ഈ വക അഭിപ്രായങ്ങളെല്ലാം തന്നെ, അദ്ദേഹം പറയുന്ന പ്രാസവാദത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെ മനോഹരമായി സമ്മേളിച്ചുകൊണ്ട് എന്നെ ഈ കാവ്യരചനയ്ക്ക്, ഈ കാവ്യരചന എന്ന സാഹസത്തിനായിട്ട് എന്നെ ഒരുക്കി എന്നാണ് കേശവപിള്ള പറയുന്നത്. പ്രാസവാദത്തെക്കുറിച്ചാണ് ഈ വരികളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹം മറ്റൊരു മഹാകവിയെക്കുറിച്ച് പറയുന്നുണ്ട്. കാളിദാസ കവീന്ദ്രൻ്റെ കാൽനഖേന്തു മരീചികൾ കാവ്യാധ്വാവിൽ സഞ്ചരിക്കുമെനിക്കു വഴി കാട്ടണം. അദ്ദേഹം മറ്റൊരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൻ്റെ. കാളിദാസ കവീന്ദ്രൻ്റെ, മഹാകവിയായ കാളിദാസ കവീന്ദ്രൻ്റെ കാൽനഖേന്തു മരീചികൾ, അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളാകണം എനിക്ക് കാവ്യാധ്വാവിൽ സഞ്ചരിക്കുമെനിക്ക് വഴി കാട്ടണം. ഈ കാവ്യപാതയിൽ, കാവ്യരചന പാതയിൽ സഞ്ചരിക്കുന്ന എനിക്ക് വഴി കാട്ടേണ്ടത് ആരാണ്? കാളിദാസ മഹാകവിയുടെ കാൽനഖേന്തു മരീചികളാണ് എനിക്ക് മുന്നിൽ വഴി കാട്ടി എന്നെ മുന്നിലേക്ക് നടത്തേണ്ടതെന്നും കെ സി കേശവപിള്ള പറയുന്നു. ഇനി അദ്ദേഹം കേശവീയം എന്ന കാവ്യത്തിലേക്ക് കടക്കുകയാണ്. കേശവൻ എന്നത് കൃഷ്ണനാണ്. കൃഷ്ണനെക്കുറിച്ചുള്ള കാവ്യമാണ് കേശവീയം. കൃഷ്ണൻ്റെ വാസസ്ഥലമായ ദ്വാരകയെക്കുറിച്ചുള്ള വർണ്ണനയാണ് ആദ്യ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ദ്വാരക വർണ്ണനയാണ്. പശ്ചിമാംബുദ്ധിയിൽ പുത്തൻ മണിമാമല എന്ന പോൽ ദ്വാരകാഹ്വയമായി പണ്ടു വിളങ്ങിയൊരു പത്തനം. പശ്ചിമാംബുദ്ധിയിൽ, പശ്ചിമസമുദ്രത്തിൽ പുതിയ ഒരു മണിമാമല എന്ന പോൽ, സ്വർണമല നിലകൊള്ളുന്നത് പോലെ ദ്വാരകാഹ്വയമായി, ആഹ്വയം എന്ന് വെച്ചാൽ പേരാണ്, ദ്വാരക എന്ന പേരായ പണ്ട് ഒരു പത്തനം, ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഒരു നഗരം, ദ്വാരകാപുരി എന്നാണ് പറയുന്നത്, നഗരം നിലകൊണ്ടു വിളങ്ങി നിന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏഴ് പൊന്മതിൽ ഉള്ളിലിത് ശോഭിച്ചു പാവനം, പ്രതിവ്യാധികൾ ചൂരുന്ന പരച്ചിൽപദം എന്ന പോൽ. ഏഴ് പൊന്മതിലിൻ്റെ ഉള്ളിലാണ് ഈ ദ്വാരകാപുരി ശോഭിച്ചു നിൽക്കുന്നത്. എന്തുപോലെ പൃഥ്വ്യാധികൾ ചൂഴുന്ന ഈ ഭൂമിയും ആകാശവും ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന, വിളങ്ങി നിൽക്കുന്ന പരചിൽപദമെന്ന പോൽ, പരബ്രഹ്മമെന്ന പോൽ, സർവസ്വരൂപനായ ഈശ്വരൻ്റെ ശോഭയോടുകൂടിയാണ് ഏഴ് മതിലുകൾക്കുള്ളിൽ ദ്വാരകാപുരി ശോഭിച്ചു നിൽക്കുന്നത്.
ഇതിൻ കനകസാല സ്ത്രീ പടർന്നു നിഴലിക്കയാൽ ഔർവസംഗം സമുദ്രത്തിൽ സങ്കൽപ്പിച്ചു ജനം ദൃഢം. ഇതിൻ കനകസാല സ്ത്രീ, ഇതിൻ്റെ ഒരു കനകശോഭ, ഈ ദ്വാരകാപുരിയുടെ കനകശോഭ പടർന്ന് ആ ചുറ്റും നിഴലിച്ച് നിൽക്കുന്നത് കണ്ടാൽ ഔർവസംഗം, ഔർവസംഗം എന്ന് വെച്ചാൽ ഔർവം എന്ന് വെച്ചാൽ ഉപ്പാണ്, ഉപ്പ്, ഉപ്പ് കൂടി ചേർന്ന് ഉപ്പിങ്ങനെ കട്ടയായിട്ട് ആ സമുദ്രത്തിലിങ്ങനെ ആകെ പടർന്ന് നിൽക്കുകയാണ്. അതായത് ഒരു ലവണം കൂടുതലുള്ള തിളങ്ങുന്ന ഉപ്പിൻ്റെ തരികൾ കണ്ടാൽ അറിയില്ലേ നമുക്ക് തിളക്കമുണ്ട്. അപ്പോൾ ഔർവസംഗം സമുദ്രത്തിൽ, ഇങ്ങനെ ഉപ്പ് തരികൾ ഇങ്ങനെ സമുദ്രത്തിൽ നിറഞ്ഞ് തിളങ്ങി വിളങ്ങി നിൽക്കുന്നതായിട്ടാണ് ഈ ദ്വാരകാപുരിയുടെ കനകശോഭ കണ്ട് ജനം കരുതിയത്, അല്ലെങ്കിൽ ജനം അങ്ങനെയാണ് അതിനെ വിശ്വസിച്ചിരുന്നത്. നിലയേറെ കലർന്നുച്ച നിലയാർന്നുള്ളൊരിപ്പുരം വിണ്ണിനോടുള്ള സംഘർഷം വിശദം വിവരിച്ചുതേ. നിലയേറെ കലർന്ന് ഒരുപാട് നിലകൾ ഉള്ള ഉച്ചനില, ഉയർന്ന നിലയിലുള്ള ഒരു ഈ പുരം, ഈ പട്ടണം വിണ്ണിനോടുള്ള സംഘർഷം വിശദം വിവരിച്ചുതേ. അത്രയേറെ വിണ്ണിനോട് മത്സരിക്കാൻ തക്കവണ്ണമുള്ള ഉയരത്തിലാണ് ദ്വാരകാപുരി സ്ഥിതി ചെയ്യുന്നത്. വിണ്ണിനോട് മത്സരിക്കുവാനാണോ ഇത്ര ഉയരത്തിൽ ദ്വാരകാപുരി ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് ദ്വാരകാപുരിയുടെ ഉയർന്ന നിലകൾ കണ്ടാൽ തോന്നുന്നത്. വിമാനമേറി സരസം ചരിക്കും സുരസഞ്ചയം ഇതിൻ പാർശ്വത്തിലെത്തുമ്പോൾ നിന്ദിച്ചാർ വിഭവം നിജം. വിമാനത്തിലേറി സഞ്ചരിക്കുന്ന സുരസഞ്ചയം, ദേവന്മാരുടെ കൂട്ടം ഇതിൻ പാർശ്വത്തിലെത്തുമ്പോൾ, ഇതിൻ്റെ ഈ ദ്വാരകയുടെ സമീപത്തെത്തുമ്പോൾ നിന്ദിച്ചാർ വിഭവം നിജം. തങ്ങളെ തന്നെ ഒരു നിന്ദ തോന്നും. തങ്ങളാണ് ഏറ്റവും ഉയർന്നവർ എന്ന ചിന്താഗതിയിൽ സഞ്ചരിക്കുന്ന, എല്ലാ സുഖസൗകര്യങ്ങളോടും തിളങ്ങി വിളങ്ങി നിൽക്കുന്ന രമ്യ ഹർമ്യങ്ങളിൽ കഴിയുന്നവരാണ് തങ്ങൾ എന്ന ചിന്തയോടെ വിമാനങ്ങളിൽ സഞ്ചരിച്ചു വരുന്ന സുരസഞ്ചയം, ദേവന്മാരുടെ സമൂഹം ഈ ദ്വാരകാപുരിയുടെ അടുത്തെത്തുമ്പോഴേക്കും ഈ ദ്വാരകയുടെ ഉയരവും ഭംഗിയും തിളക്കവും വിളക്കവും ഒക്കെ കണ്ടിട്ട് തങ്ങൾക്ക് അല്പം നിന്ന് തോന്നിയേക്കാം. ഈ വിശ്വകർമാവ് പല നാൾ അഭ്യസിച്ചതിമെച്ചമായി ശേഖരിച്ചുള്ള ശില്പങ്ങൾക്കിതാണ് ആദ്യ പ്രദർശനം. വിശ്വകർമാവ് എന്ന് വെച്ചാൽ ദേവന്മാരുടെ ശില്പിയാണ്. വിശ്വകർമാവ് പല നാൾ അഭ്യസിച്ചു, അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അഭ്യാസ ഫലമായിട്ട്, അദ്ദേഹം സഞ്ചയിച്ചിട്ടുള്ള അറിവുകളുടെ ഫലമായി അദ്ദേഹം നിർമ്മിച്ച ഒരു ശില്പങ്ങൾക്ക് ഉത്തമ ഉദാഹരണമായി കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു കൊട്ടാരമാണ് ഈ ദ്വാരകാപുരി എന്ന് പറയുന്നത്. വിശ്വകർമാവ് പല നാൾ അഭ്യസിച്ചതിമെച്ചമായി ശേഖരിച്ചുള്ള ശില്പങ്ങൾക്കിതാണ് ആദ്യ പ്രദർശനം. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ ദ്വാരകാപുരിയെ വിശ്വകർമാവ് സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വകർമാവ് തൻ്റെ അറിവിൻ്റെ എല്ലാ അംശങ്ങളും കൂട്ടിച്ചേർത്ത് വിളക്കിയുണ്ടാക്കിയ ഒരു സൃഷ്ടി പോലെ അത്രയ്ക്കും പൂർണതയിൽ ശോഭയോടെ നിലകൊള്ളുന്നതാണ് ദ്വാരകാപുരി എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത്.